വി എച്ച് സി ഉയർന്ന മാർക്കോടെ പാസായ വിജിക്ക് സ്പോട്ട് അഡ്മിഷനിൽ ചേർത്തല എൻഎസ്എസ് കോളേജിലാണ് പ്രവേശനം ലഭിച്ചത് അച്ഛൻ ഉപേക്ഷിക്കുകയും അമ്മ അർബുദരോഗം മൂലം മരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബന്ധുവീടുകളിൽ നിന്നാണ് വിജിയുടെ പഠനം കൂട്ടിനുള്ളത് എഴുപത് കഴിഞ്ഞ അമ്മൂമ്മയും ഒരു വയസ്സിനുമൊത്ത ജ്യേഷ്ഠനും മാത്രം സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് വിജിയുടേത് ചേർത്തലയിൽ നിന്ന് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും കുട്ടിക്കുണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് കോളേജ് മാറ്റം ആവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് അപേക്ഷ നൽകിയത് തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും അപേക്ഷ നൽകി വിജിയുടെ ദയനീയ സ്ഥിതി ബോധ്യപ്പെട്ട മന്ത്രി മാനുഷിക പരിഗണന കണക്കിലെടുത്ത് വിഷയത്തിൽ ഇടപെട്ടു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നടത്തിയ അന്വേഷണത്തിൽ വിമൻസ് കോളേജിൽ ബി എസ് സി ബോട്ടണിക്ക് സീറ്റൊഴിവുണ്ടെന്ന് വ്യക്തമായി പ്രവേശനം നൽകാവുന്നതാണെന്ന് കോളേജ് പ്രിൻസിപ്പലും വ്യക്തമാക്കി അതോടെ പഠിക്കണമെന്ന വിജിയുടെ ആഗ്രഹം സഫലമായി അങ്ങനെ സാർ അന്വേഷിക്കാനാണ് പറഞ്ഞത് ഇവിടെ എവിടെയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ മാത്രം അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് വിമൻസിൽ രണ്ട് സീറ്റ് ഒഴിവുണ്ടെന്ന് പറഞ്ഞത് എങ്കിലങ്ങോട്ടത്തേക്ക് യൂണിവേഴ്സിറ്റിക്കാരൊന്നും ഇടപെടാത്ത സ്ഥിതിയിലാണ് സാർ ഹെൽപ്പ് ചെയ്തല്ല അത് സാറിൻ്റെ ഒരു എൻ്റെ അവസ്ഥ മനസ്സിലാക്കി സാറ് മനുഷ്യ മാനുഷിക പരിഗണന വെച്ച് തന്നതാണ് അതാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ആക്കിയത് വി എച്ച് എസ് സിക്ക് എഴുപത്തിയൊൻപത് ശതമാനം മാർക്ക് വാങ്ങിയാണ് വിജി വിജയിച്ചത് പഠിക്കണമെന്ന വിജിയുടെ ആഗ്രഹമാണ് മന്ത്രി കെ ടി ജലീലിന്റെ ഇടപെടലിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇതിനെതിരെ വിവാദങ്ങൾ ഉയർത്തുമ്പോൾ വിജിയുടെ കണ്ണുനീരും കാണാതെ പോകരുത് പഠിക്കാനുള്ള അദമ്യമായ ആഗ്രഹമാണ് ഈ പെൺകുട്ടിയെ മന്ത്രി കെ ടി ജലീലിന്റെ അടുക്കൽ എത്തിച്ചത് മന്ത്രി അവർക്കൊപ്പം നിന്നു ഇനി നിൽക്കേണ്ടത് നാം ഉൾപ്പെടുന്ന സമൂഹമാണ് തിരുവനന്തപുരം നെല്ലിമൂട്ടിൽ നിന്നും ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം കെ ജി ദിനഗർ